ഇനി നമ്മൾ നോക്കുന്നത് അരിക്കൊമ്പൻ ദൗത്യം മിഷൻ അരിക്കൊമ്പൻ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിറയുന്നുണ്ട് ഇന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരണം സംബന്ധിച്ച് യോഗങ്ങളൊക്കെ നടക്കാനിരിക്കുകയായിരുന്നു അവിടെ പക്ഷേ ടാസ്ക് ഫോഴ്സ് രൂപീകരണം നീളും എന്ന തരത്തിലാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചേരാനിരുന്ന യോഗവും മാറ്റിവെച്ചിട്ടുണ്ട് മയക്കുമടി വെച്ചാൽ ആനയ്ക്ക് ഘടിപ്പിക്കാനുള്ള ജി പി എസ് ഇനിയും എത്താത്തതാണ് ഈ യോഗം ചേരുന്നത് നീളുവാനുള്ള ഒരു കാരണം ഈ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉള്ള ജി പി എസ് കോളർ നിലവിൽ കേരള വനം വകുപ്പിന്റെ പക്കലില്ലാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും അസം വനം വകുപ്പിന്റെയും കീഴിലുള്ള ജി പി എസ് കോളറുകൾ ലഭിക്കാനുള്ള അപേക്ഷയും വനംവകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും ചേരുന്നത് ആഷിഖാണ് ആഷിഖ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ മിഷൻ അരിക്കോമ്പനുമായി വളരെ സജീവമാണല്ലേ അപ്പോൾ ഈ വനംവകുപ്പിന്റെ യോഗം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് അത് കേവലം സാങ്കേതികമായ ഒരു തടസ്സം മാത്രമാണ് ഇത്രയധികം ദിവസത്തെ ഒരു അവധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ നിലയ്ക്കുള്ള ഒരു ഒരുക്കം അത് വനംവകുപ്പിന് നടത്താൻ കഴിയാതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കാവ്യ പുതിയ ഉത്തരവിൻ പ്രകാരം അരിക്കൻ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക എന്നത് കോടതി നിർദ്ദേശിച്ച പ്രകാരം വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി അരിക്കൊമ്മൻ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പറമ്പികുളത്തേക്ക് നീക്കുന്നത് അടക്കമുള്ള നടപടികൾ നടക്കേണ്ടത് ഈ ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുവാനാണ് ഇന്ന് പ്രത്യേക യോഗം ചേരുവാൻ വനംവകുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത് വനംവകുപ്പ് പറയുന്നത് ആനയ്ക്ക് മയക്കോടി വെച്ചാൽ ആനക്കി ഘടിപ്പിക്കേണ്ട ജി പി എസ് കോളർ അത് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന് യോഗം മാറ്റിവെക്കുവാൻ പ്രധാനപ്പെട്ട കാരണമായി വനംവകുപ്പ് പറയുന്നത് ഈ ജി പി എസ് കോളർ നിലവിൽ കേരള വനംവകുപ്പിന്റെ പക്കലില്ല ജി എസ് എം കോളർ എന്ന് പറയുന്ന സംവിധാനം വനംവകുപ്പിന്റെ കയ്യിലുണ്ട് ഈ ചിന്നക്കനാൽ പ്രദേശങ്ങളെ പോലെ ചെറിയ പ്രദേശ കാടുകളിൽ നിരീക്ഷിക്കുവാനായി മൊബൈൽ കണക്ടിവിറ്റിയുള്ള സംവിധാനമാണ് ജി എസ് എം കോളർ ഇത് ചിന്നക്കനാൽ